ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോക്ക് സെലക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് നമുക്ക് രണ്ട് ദിവസം പബ്ലിക് ഹോളിഡേ ആയി, ബാക്കിയുള്ള എല്ലാ ദിവസവും നിഫ്റ്റി ഒരു ഫ്ലാറ്റായിട്ട് ഒരു സൈഡ് വേവ് ഒക്കെ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. കാര്യമായ നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വീക്ക് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കുറച്ച് സ്റ്റോക്കുകൾ, അത്യാവശ്യം മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സ്റ്റോക്ക് ചിലപ്പം ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും മുന്നോട്ട് പോകാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സോ നിങ്ങളുടെ ഒന്ന് സ്വന്തമായി വിലയിരുത്തിയതിന് ശേഷം മാത്രം താല്പര്യമുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു സജഷൻ വീഡിയോസ് മാത്രമാണത്. സോ നമുക്ക് ആദ്യം നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഓക്കെ, സോ ലാസ്റ്റ് വീക്ക് നമ്മൾ ചാർട്ട് ഞാൻ ഈ രീതിയിലാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം, ഏകദേശം ഏപ്രിൽ 1st മുതൽ നിഫ്റ്റി മുകളിലേക്ക് കയറി. ഓക്കെ, നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ഏകദേശം 18,100 ആ ഒരു ലെവല് എത്തി. അതിനുശേഷം ഒന്ന് ഫ്ലാറ്റാണ്. പിന്നെ വീണ്ടും മാർക്കറ്റ് 5th മുതൽ പതുക്കെ 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 ഡ്രോപ്പാണ്. ഈ ഒരു ലൈന് ഒരു സപ്പോർട്ട് എടുത്ത് അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട്. ഇടയിൽ വീണ്ടും ഒരു 17,800 എന്നുള്ളൊരു ലെവല് എത്തി, കുറച്ച് പ്രതീക്ഷ നൽകിയെങ്കിലും വീണ്ടും തിരിച്ചിറങ്ങി നമ്മുടെ ഈ ഒരു സപ്പോർട്ട്. ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്, ഇതിലെത്തിയിട്ടുണ്ട്. സോ ഈ സപ്പോർട്ടിൽ നിന്ന് വീണ്ടും കഴിഞ്ഞ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഏകദേശം ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 13 വരയ്ക്ക് ഈ ഒരു ലെവലിൽ ആണ് ഇപ്പം നിൽക്കുന്നത്. നല്ലൊരു സപ്പോർട്ടാണ്, കാരണം ഇവിടെയും ഒരു സപ്പോർട്ടുണ്ട്. 31 മാർച്ച് ഉണ്ടല്ലോ, ഈ ഒരു ലെവലിൽ പലതവണ സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. സോ ഇവിടെ വന്നപ്പോൾ ചോട്ടിലേക്ക് ഇറങ്ങാൻ ഒന്ന് മടി കാണിക്കുന്നുണ്ട്. സോ ഇത് ഡ്രോപ്പ് ചെയ്ത് ചോട്ടിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ചോട്ടിലേക്ക് പോകാനാണ് സാധ്യത. ഓക്കെ, സോ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് കയറി പോകുമെന്ന്. ഓക്കെ, ഈ രീതിയിൽ ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച മാതിരി നമ്മൾ പറഞ്ഞ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് സാധ്യത ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ കയറി വയ്ക്കാം. ഓക്കെ, ഇനി അതല്ല, ചോട്ടിലേക്ക് ഇറങ്ങിയാണെങ്കിൽ പിന്നെ ഇതിൽ ചിലപ്പോൾ സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കും, അതുമല്ലെങ്കിൽ വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് നമുക്ക് കണ്ടറിയാൻ വേണം. എന്തായാലും നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുണ്ട് ലിസ്റ്റിൽ. മാർക്കറ്റ് നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കുകളും കയറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ വ്യൂ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്. സോ ബാങ്ക് നിഫ്റ്റി ഈ ഒരു സ്റ്റേജിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് അല്ലേ. 37,300 എന്നുള്ളൊരു ലെവലിൽ പലതവണ ഏകദേശം ഏപ്രിൽ 4th മുതൽ ഈ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ ചുവട്ടിലേക്ക് പോയിട്ടില്ല. ഓക്കെ, സോ നമുക്കതൊരു ഓക്കെയാണ്, ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആ ഒരു ലെവലിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നു പ്രതീക്ഷിക്കാം. നമുക്ക് നല്ലൊരു മുന്നേറ്റം കിട്ടണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് 37,900 ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കുറച്ച് ബാങ്ക് സെക്ടറിൽ പെട്ട സ്റ്റോക്കുകൾക്ക് ഒരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതല്ലാത്ത പക്ഷം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും കളിക്കുക. ഓക്കെ, ഇനി അതല്ലാതെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ചോട്ടിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന ബാങ്ക് സെക്ടറിൽ പെട്ട സ്റ്റോക്കുകൾക്കും വീഴ്ച സംഭവിക്കാം. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കാണുമ്പോൾ നമുക്കുള്ളൊരു വ്യൂ. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലേക്കുള്ള കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. മുന്നേറാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ സ്റ്റോക്കുകളാണ്. നിങ്ങളിവിടെ വിലയിരുത്തിയതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുക്കാം. അതിലൂടെ സ്റ്റോക്ക് അപ്ഡേറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സ്വിംഗ് ട്രേഡ് കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ജോയിൻ ചെയ്യുക. അത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പുതുതായിട്ട് ആർക്കെങ്കിലും അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഏതൊക്കെയാണ് സ്റ്റോക്കുകൾ നോക്കാം. അതിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ജാർഗൻ പ്രകാശൻ ലിമിറ്റഡ് ആണ്. ഓക്കെ, സോ ഈ സ്റ്റോക്ക് കണ്ടാൽ തന്നെ നമുക്ക് ഓക്കെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. സോ ഈ സ്റ്റോക്ക് ഇപ്പോൾ കറൻറ്റ് പൊസിഷൻ 70 ആണ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം 70 നിങ്ങൾ കണ്ടറിയാം. ഈ ഒരു ലെവലിൽ നിന്ന് പോയി തിരിച്ച് ഇങ്ങനെ പതുക്കെ ഇറങ്ങി വീണ്ടും ഇവിടെ തന്നെ റെസിസ്റ്റൻസ് എടുത്ത് ഇറങ്ങി, പിന്നെ നമ്മുടെ ഈ ഒരു ലെവല് സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറി റെസിസ്റ്റൻസ് എടുത്ത് ഇറങ്ങി, പാതി ഇറങ്ങി വീണ്ടും കയറി ഇറങ്ങി. ഓക്കെ, സോ വീണ്ടും ഈ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി. ഓക്കെ, സോ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് 70. സോ നമുക്കിത് ഈ ലെവല് ഞാൻ ഈ ഫസ്റ്റ് ആരാ കൊടുത്തത്, ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് കയറുകയല്ലേ, തിരിച്ച് കയറുമ്പോൾ ഏകദേശം ഇതുവരെ പോകും. സോ 78 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്, കറക്റ്റ് അല്ലേ. ഈ ഭാഗത്ത് ഞാൻ അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് അറിഞ്ഞിരിക്കുന്നത്. ഇനി അതല്ല, ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏകദേശം 85
86 ഈ ഒരു ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും കാരണം നമുക്കത് കണ്ടാൽ അറിയാൻ പറ്റും ആ രീതിയിലാണ് ഒരു മൂവ്മെൻറ്റ് സോ നമുക്ക് ഇവിടെയും അത് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ഈ യെല്ലോ ലൈനിൻ്റെ അർത്ഥം ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് ഓക്കെ സെക്കൻഡ് ടാർഗറ്റ് ഇതാണ് ഓക്കെ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് നോക്കാം ഈ ട്രെൻഡ് ലൈനിനെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം കാരണം ചിലപ്പോൾ ഇതിങ്ങനെ കയറി ചിലപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം ഇനി അതല്ല ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ഷോർട്ടിലേക്ക് പോവാം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം ഈ ഒരു ലെവല് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഓക്കെ സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം ഇതാണ് ഓക്കെ അടുത്ത സ്റ്റോക്ക് ONGC ഓക്കെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് സോ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ഓക്കെ കാരണം ഈ ഒരു വൈറ്റ് ലൈൻ ഇട്ടിട്ടില്ല അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ബ്രേക്ക് ചെയ്ത് നമ്മുടെ 215 എന്ന് വരെ പോകുന്ന ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ 174 175 എബോ അത് ബ്രേക്ക് ചെയ്തു ഏകദേശം ഒരു 180 ആ ഒരു അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിലേക്ക് പോയി വീണ്ടും തിരിച്ചിറങ്ങി ഇനിയിപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റിനെ സാധ്യതയുള്ളൂ സോ 175 ഇനിയും ക്രോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ഒരു നമ്മുടെ വൈറ്റ് ലൈന് ക്രോസ് ചെയ്ത് വീണ്ടും ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും അത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ഇത് നമ്മൾ ഈ പറയുന്ന രീതിയിലൊരു മൂവ്മെൻറ്റ് നടക്കണമെങ്കിൽ മാത്രം നമുക്ക് എൻട്രി എടുക്കുക ചിലപ്പോൾ ഈ വൈറ്റ് ലൈന് തട്ടി തിരിച്ചിറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ സോ എന്തായാലും ഈ സ്റ്റോക്കും വാച്ച്ലിസ്റ്റിൽ അടിയ 215 ആണ് നമ്മുടെ ടാർഗറ്റ് ഓക്കെ സോ അടുത്ത സ്റ്റോക്കിൻ്റെ പേര് റോയൽ ഓർക്കിഡ് ഹോട്ടൽ ഓക്കെ സോ ഈ ഒരു സ്റ്റോക്ക് ഇതിനു മുമ്പ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മേ ബി ഒന്നുകൂടി ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയണം ഓക്കെ ഇത് എൻട്രി ലെവൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസാണ് കാരണം 139 എന്നുള്ളത് ക്രോസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടറിയാം ഈ ഒരു ലെവൽ കണ്ടില്ലേ ഈ ഒരു ലെവല് ഒരു ബ്രേക്ക് ഔട്ട് തന്നെയാണ് സോ അത് ക്രോസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം പിന്നെ സ്ലോലി തിരിച്ച് കയറാൻ ശ്രമിക്കുകയാണ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് വന്ന് നമ്മുടെ പഴയ ആ ഒരു റെസിസ്റ്റൻസ് ലൈന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് 140.11 ആണ് സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 194 ആണ് ഓക്കെ 194 ആണ് സോ ചാർട്ട് കണ്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ക്രോസ് ചെയ്ത പിന്നെ ഇടയിൽ തടസ്സങ്ങളൊന്നുമില്ല ആ ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം ചാർട്ട് കണ്ടപ്പോൾ എനിക്കിതിലൊരു എൻട്രി തോന്നി ഓക്കെ സ്റ്റോക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നുള്ള വേണമെങ്കിൽ ഒരു 140 കഴിഞ്ഞ് എൻട്രി എടുക്കുക 142 ആ ഒരു ലെവലിൽ എൻട്രി എടുത്താലും കുഴപ്പമില്ല ഓക്കെ സോ അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം അടുത്ത സ്റ്റോക്കിൻ്റെ പേര് ഡിവിസ് ലാബോറട്ടറീസ് സോ ഈ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം 2021 കഴിഞ്ഞ് ഏപ്രിലിൽ ഒരു അപ് ട്രെൻഡ് തുടങ്ങി ഓക്കെ സോ ആ അപ് ട്രെൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു ലൈന് കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഒരു ലൈന് കട്ട് ചെയ്ത് കയറുമ്പോൾ നമുക്ക് അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു ഈ അപ് ട്രെൻഡ് തുടങ്ങി ഏകദേശം നല്ല ഒരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം പെട്ടെന്നൊരു ഡൗൺ ട്രെൻഡാണ് സോ ഈ ഡൗൺ ട്രെൻഡ് ഇപ്പോൾ അവസാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഇത് കാരണം ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇറങ്ങി വന്നു ഇപ്പോൾ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് അല്ലെ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ വെച്ച് ഇത് ബ്രേക്ക് ചെയ്തു നമ്മുടെ EMI മുകളിലും കയറിയിട്ടുണ്ട് സോ സേഫ് സോണാണെന്ന് കരുതിയുകൊണ്ട് മാത്രം പറയുകയാണ് ഈ ലെവലിൽ നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ വീണ്ടും സ്ലോലി നമ്മുടെ ഈ ഒരു ഹൈപ്പിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട് ഓക്കെ സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം മേ ബി നമുക്ക് തിരിച്ച് ഇത് വീണ്ടും തിരിച്ചിറങ്ങി ഈ ഒരു യെല്ലോ ലൈൻ ക്രോസ് ഡൗൺ ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും എക്സിറ്റ് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ അടുത്ത ഈ ഒരു ലെവലിൽ തട്ടിയിട്ടായിരിക്കും വീണ്ടും തിരിച്ച് കയറാൻ ശ്രമിക്കുക അതല്ലാത്ത പക്ഷം നേരെ ഇതുകൂടെ ബ്രേക്ക് ചെയ്ത് ചോട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ സോ ഈ സ്റ്റോക്ക് ഏകദേശം ഒരു നല്ല എൻട്രിയാണെന്ന് എനിക്ക് തോന്നുന്നു ഡിവൈസ് ലാബോറട്ടറീസ് സോ ഈ സ്റ്റോക്ക് എന്തായാലും സജസ്റ്റഡ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാം ഈ ചാർട്ട് കാണുമ്പോൾ എനിക്കൊരു എൻട്രി തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് ഓക്കെ അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം അടുത്ത സ്റ്റോക്കിൻ്റെ പേര് സിപ്ലൈൻ സിപ്ലൈൻ ഞാൻ ഇതിന് മുമ്പ് സജസ്റ്റ് ചെയ്താണ് ആ ഒരു ചാർട്ട് തന്നെയാണിത് ഇത് ബ്രേക്ക് ചെയ്തു കേട്ടോ ആ ഒരു 1000 ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു ഒരു ലോങ് കൺസൾട്ടേഷന് ശേഷം ബ്രേക്ക് ഔട്ടാണെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് 1084 എന്നുള്ളതിലേക്കൊരു പെട്ടെന്നൊരു മൂവ്മെൻറ്റ് കിട്ടി നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും കണ്ടില്ലേ 1084 എന്നുള്ളതിലേക്കൊരു പെട്ടെന്ന് മൂവ്മെൻറ്റ് കിട്ടി അതിനുശേഷം തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ റീടെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ റീടെസ്റ്റ് എന്ന് കൊടുത്തിട്ടും ഇപ്പോൾ ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ട് അതിൽ തന്നെയാണ് കിടന്ന് കളിക്കുന്നത് തിരിച്ചിറങ്ങി ഏകദേശം 22 മാർച്ചിൽ ഇറങ്ങി ഇപ്പോൾ ഇത് വരയ്ക്ക് ഏപ്രിൽ വരയ്ക്ക് ആ റീടെസ്റ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ എപ്പോൾ വേണമെങ്കിലും ഈ റീടെസ്റ്റിന് തിരിച്ച് കയറി നമ്മുടെ ഒരു 1084 എന്തായാലും ആദ്യം പോകും പിന്നെ തിരിച്ചിറങ്ങിയാലേ ഉള്ളൂ ഇല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഈ ടാർഗറ്റിലേക്ക് എത്തും
പക്ഷെ അത് ടൈം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കൺസേൺ ഈ ഒരു റീടെസ്റ്റ് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മുന്നോട്ട് പോകുന്നു. എന്തായാലും പറഞ്ഞ രീതിയിൽ ഒരു മൊമെൻ്റ് തന്നെ ആയിരിക്കും ഈ ഒരു ചാർട്ടിൽ നടക്കുക. ഓക്കെ, സോ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കുക. ഇപ്പോൾ കുറച്ച് ദിവസമായി റീടെസ്റ്റ് നടക്കുന്നു, തിരിച്ച് കയറാനുള്ള സാധ്യത കൂടുതലാണ് പെട്ടെന്ന് തന്നെ. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. അടുത്ത സ്റ്റോക്കിൻ്റെ പേര് കിറ്റെക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡ് ആണ്. സോ ഞാനിത് ലാസ്റ്റ് വീക്ക് സജസ്റ്റ് ചെയ്തതാണ്, ബ്രേക്ക് ഔട്ട് ഉണ്ടാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ബ്രേക്ക് ഔട്ട് ഏകദേശം 310 ആ ലെവലിലേക്ക് പോയിട്ടുണ്ട്, 320 അതിനുശേഷം 320 അടുത്ത് 315 വരയ്ക്കും വേണ്ടി പോയിട്ടുണ്ട്. അതിനുശേഷം തിരിച്ചിറങ്ങി നിങ്ങൾക്കിത് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു യെല്ലോ ലൈന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് കയറി പോകാനുള്ള സാധ്യതയാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നത്. ഞാനത് ചുരുക്കി കാണിച്ചുതരാം. ഇപ്പോൾ ഏകദേശം നമ്മൾ കണ്ടോ ഇതിൽ തട്ടി, മേ ബി ഈ ഒരു ലൈന് ക്രോസ് ഡൗൺ ചെയ്ത് ചോട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് എൻട്രി വേണ്ട. ഇവിടെ നിന്ന് നമുക്കൊരു ചാർട്ട് നോക്കി, നമ്മുടെ ക്യാൻഡിൽസ് നോക്കി, റിജക്ഷൻ ക്യാൻഡിൽസൊക്കെ വന്ന് തിരിച്ച് കയറുകയാണെങ്കിൽ ഓക്കെ, നമുക്കതൊരു നല്ല സിഗ്നലാണ്. വീണ്ടും മുകളിലേക്ക് റീടെസ്റ്റ് ചെയ്ത് കയറി പോകാൻ തന്നെയാണ് സാധ്യത ഈ ഒരു സ്റ്റോക്കിലും കാണുന്നത്, കിറ്റെക്സ് ഗാർമെൻറ്റ്സ്. ഓക്കെ, ഈ സ്റ്റോക്കും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാം. അടുത്ത സ്റ്റോക്ക് യു പി എൽ ആണ്. ഓക്കെ, സോ യു പി എല്ലിൻ്റെ ഈ ഒരു ചാർട്ട് കണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിലൊരു എൻട്രി ഉണ്ടോ ഇല്ല എന്നുള്ളത്. എനിക്ക് തോന്നിയത് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയുണ്ട്. 845 എബോ ആണെങ്കിൽ പിന്നെ അത് തിരിച്ച് വരാനുള്ള സാധ്യത കമ്മിയാണ്. ഈ ഒരു യെല്ലോ ലൈൻ ക്രോസ് ഡൗൺ ചെയ്ത് ചോട്ടിലേക്ക് വരാനുള്ള സാധ്യത കമ്മിയാണ്. സോ ബ്രേക്ക് ചെയ്താൽ അത് സ്ലോലി മുന്നോട്ട് പോകും. ഏകദേശം 950 എബോ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. സോ യു പി എല്ലിൽ ചാർട്ട് കാണുമ്പോൾ നമുക്ക് നല്ലൊരു പൊസിഷനാണ് കാണുന്നത്. ഈ സ്റ്റോക്കും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഡീലിങ്ക് ഇന്ത്യ. ഓക്കെ, ഈ ഒരു ചാർട്ടിൽ ഈ ഒരു പാറ്റേൺ, ആദ്യത്തെ ഒരു ഫ്ലാഗ് പാറ്റേൺ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് അല്ലേ? ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. അതിനുശേഷം ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് എടുത്ത് ഇറങ്ങി, തിരിച്ച് റെസിസ്റ്റൻസ് എടുത്ത് ഇറങ്ങി, തിരിച്ച് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. ഇടയിലൊന്ന് ബ്രേക്ക് ചെയ്തു, നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഇറങ്ങി അല്ലേ, വീണ്ടും ഇറങ്ങി വീണ്ടും മുകളിലേക്ക് പോയി. സോ ഇത് ചിലപ്പോൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്യാം, ബ്രേക്ക് ചെയ്താൽ ഈ ലെവലിലായിരിക്കും, ഈ ലെവലിൽ കയറി സപ്പോർട്ട് എടുത്ത് കയറി പോവാം, ഈ രീതിയിലായിരിക്കും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇനി അതല്ലാത്ത പക്ഷം ഇത് മുകളിലേക്ക് ഇവിടെ പോയി തിരിച്ചിറങ്ങി, വീണ്ടും ഇതിൽ കയറി തിരിച്ചിറങ്ങി, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ മൂവ്മെൻറ്റ് നടക്കുക. സോ നമുക്കിത് പറയാൻ പറ്റുന്നത് ചിലപ്പോൾ നാളേക്ക് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാം, അതല്ലാത്ത പക്ഷം ചോട്ടിലേക്ക് ഇറങ്ങി വീണ്ടും ഈ ഒരു ലെവലിന് പിന്നീട് എപ്പോഴെങ്കിലാണെങ്കിൽ കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുമ്പ് നടന്ന അതേപോലത്തെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെയും കിട്ടും. സോ ഇങ്ങനെയാണ് നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, സോ ഏതൊരു രീതിയിലാണെങ്കിലും ബ്രേക്കിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാം, അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോവാം. സോ ഇത്തരത്തിൽ ഡീലിങ്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഈ സ്റ്റോക്കും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ ഇത്രയും സ്റ്റോക്കാണ് നമുക്ക് അടുത്ത ആഴ്ചയ്ക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കേണ്ടത്. ഇനിയുള്ള സ്റ്റോക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.